അതുകൊണ്ട് പഴയ നിയമം പുതിയ നിയമം എന്നുള്ള വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കണം. എന്നാൽ രണ്ടും സമഗ്രമായി ദൈവവചനമാണ്, രണ്ടും പഠിക്കണം. പഴയ നിയമത്തിൽ പലപ്പോഴും ബാഹ്യമായ കാര്യങ്ങൾ, ബാഹ്യമായ ശുദ്ധീകരണ കർമ്മങ്ങൾ, ഭക്ഷണ കാര്യങ്ങളുടെ കർമ്മങ്ങൾ, പന്നിമാംസം കഴിക്കാൻ പാടില്ല, മറ്റു ചില നിബന്ധനകളുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്നത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പൊ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം വരുമ്പോൾ പഴയ നിയമത്തിലേക്ക് നോക്കണോ യേശുക്രിസ്തു പറഞ്ഞത് നോക്കണോ, പലപ്പോഴും നമുക്കൊരു സംഘർഷം ഫീൽ ചെയ്യും പല കാര്യങ്ങളിലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പലരും എല്ലായിടത്തും എടുത്തിട്ട് പഴയ നിയമം എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ കാലഘട്ടം ഏതാണ് തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയും ശരി സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും യൂട്യൂബ് ചാനൽ വരികയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇടുന്ന ദിവസത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് ബൈബിള് ആണ് നമ്മൾ പ്രധാനമായി പഠിക്കുന്നത്. ദൈവവചനം, ലിഖിത രൂപമായ ദൈവവചനമായ വിശുദ്ധ ഗ്രന്ഥങ്ങളെ കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സത്യയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് തിരിച്ചറിയുവാനും ആ വെളിപാടിലൂടെ ദൈവത്തിലേക്ക് അടുക്കാനുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സത്യത്തിലെ നമ്മൾ രണ്ട് ഭാഗമായി കരുതാറുണ്ട്, പഴയ നിയമം പുതിയ നിയമം. പഴയ നിയമ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 46 ഗ്രന്ഥങ്ങളാണ് കത്തോലിക്ക വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്, പഴയ നിയമത്തിലുള്ളത്. ആ പഴയ നിയമത്തിലുള്ള ഗ്രന്ഥങ്ങൾ കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ കാലം തൊട്ട് പുതിയ നിയമഗ്രന്ഥങ്ങളാണ്. യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെയും സഭയുടെയും ഗ്രന്ഥങ്ങളായിട്ട് പിന്നീട് വരുന്നത് പുതിയ നിയമഗ്രന്ഥങ്ങളാണ്. നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ചിലപ്പോഴൊരു ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സംശയം ഉണ്ടാകുന്നൊരു കാര്യം, പഴയ നിയമം പുതിയ നിയമം എന്നുള്ള കാര്യം, ഇതിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. പലരും എല്ലായിടത്തും എടുത്തിട്ട് പഴയ നിയമം എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ കാലഘട്ടം ഏതാണ് തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമം എന്ത്, പുതിയ നിയമം എന്ത്, നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് പഴയ നിയമം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു ദൈവം മനുഷ്യനെ, ദൈവജനത്തെ ഒരുക്കിയിരുന്ന കാലമാണ്. ഇസ്രായേലിനെ, പ്രത്യേകിച്ച് അബ്രഹത്തിലൂടെ തിരഞ്ഞെടുത്തിട്ട് ഇസ്രായേൽ വംശത്തെ ഒരുക്കി, യഹൂദ വംശത്തെ ഒരുക്കി, രക്ഷകന് പിറക്കാനായിട്ട് മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറ്റി വേർതിരിച്ച് വിശുദ്ധീകരിക്കാൻ ദൈവം നടത്തിയ പരിശ്രമങ്ങളും അതിൻ്റെതായ സംഘർഷങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാണ് പഴയ നിയമം. പ്രവചനങ്ങളും പ്രത്യേകമായി യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പും, അതുപോലെ പഴയ നിയമത്തിലുടനീളം യേശുവിൻ്റെ ഒരു സാന്നിധ്യം കാണാനായിട്ട് പറ്റും. യേശു എല്ലായിടത്തും ഉണ്ട്, പക്ഷേ പഴയ നിയമത്തിൽ ആ വെളിപാട് പൂർണ്ണമാകുന്നില്ല. ആ വെളിപാട് പലതും ഹിഡനായിട്ട്, അത് അതിൻ്റെ അടിത്തട്ടിലുള്ള പോലെയാണ്. അതാണ് പഴയ നിയമത്തിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ നിയമം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ദൈവമനുഷ്യൻ, ദൈവം തന്നെയായവൻ മനുഷ്യനായിത്തീരുന്നു, ഏകജാതൻ. യോഹന്നാൻ 1:18 ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. പിതാവുമായി ഗാഠബന്ധത്തിലായിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ യോഹന്നാൻ 1:18 വെളിപ്പെടുത്തിയത്. 1:14 യോഹന്നാനിൽ പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ആ വചനം മാംസമായി വസിക്കുകയും അവൻ്റെ പ്രവൃത്തി, അവൻ്റെ കാര്യങ്ങൾ, ജീവിതം, പ്രത്യേകിച്ച് പരസ്യ ജീവിതം, അതിനുശേഷം അവൻ്റെ ജീവിത പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, അതിനുശേഷം പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് പെസഹയിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, ഉത്ഥാനം. അതുപോലെ അവൻ കൂദാശകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഈശോ, കൂദാശകളിലൂടെയുള്ള വിശുദ്ധീകരണത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഉത്ഥാനം ചെയ്യുകയും സ്വർഗാരോഹണം ചെയ്തു പിതാവിൻ്റെ വലതുഭാഗത്തേക്ക്. അത് കഴിഞ്ഞ് പെന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് വർഷിച്ചു, അപ്പസ്തോലന്മാരിലേക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പിന്നീട് അവരിലൂടെ ലോകമെമ്പാടും പോയി. അത് ഈശോ ആരോഹണം, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഈശോ ആവശ്യപ്പെട്ട അവസാന കാര്യമായിരുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. വിശ്വസ്യ സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. ഇതാണ് ഈശോയുടെ അവസാനമായിട്ട് ഈശോ പറയുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കുവിൻ, അതനുസരിക്കാനായിട്ട് പഠിപ്പിക്കുവിൻ. അപ്പോൾ ഈശോയുടെ വചനങ്ങൾ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചു കൊടുത്തു, വിശ്വാസത്തിലേക്ക് നയിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ സംഭവിക്കുന്നതാണ് സഭയിൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ നിയമം. അതുപോലെ പ്രത്യേകിച്ച് സഭയിലെ ആദിമ സഭയുടെ ജീവിതവും അതിൻ്റെ ഒരു റിഫ്ലക്ഷനും അതിൻ്റെ ഒരു നേർക്കാഴ്ചയും അതിൻ്റെ ഒരു സാക്ഷ്യമൊക്കെയാണ് പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളും ഇതുമൊക്കെ. അപ്പസ്തോലന്മാർ പഠിപ്പിച്ചു കൊടുത്തതും അപ്പസ്തോലന്മാരിലൂടെ പിന്നീട് എഴുതി വയ്ക്കപ്പെട്ടതുമൊക്കെയാണ് പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമം പുതിയ നിയമം എന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം വരുമ്പോൾ പഴയ നിയമത്തിലേക്ക് നോക്കണോ യേശുക്രിസ്തു പറഞ്ഞത് നോക്കണോ, പലപ്പോഴും നമുക്കൊരു സംഘർഷം ഫീൽ ചെയ്യും പല കാര്യങ്ങളിലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിയമത്തെ പൂർത്തീകരിച്ചത് യേശുവാണ്. യേശുവിൻ്റെ വാക്കാണ് ഫൈനൽ വാക്ക്.
പ്രത്യേകിച്ച് യേശുക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടു, എല്ലാ പാപങ്ങൾക്കും പരിഹാരമർപ്പിച്ചു, തൻ്റെ രക്തം ചിന്തി രക്ഷ നൽകി, ആ രക്ഷ നേടിക്കഴിഞ്ഞ് അവിടുന്ന് ഉത്ഥാനവും ചെയ്തു, മരണത്തെ കീഴടക്കി ജയിച്ചിരിക്കുന്നു. ആ കർത്താവാണ് നമ്മെ ആകർഷിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെ എന്നിലേക്ക് ആകർഷിക്കും. എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ സർവ്വജനങ്ങളും, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജാതി മതസ്ഥരും, എല്ലാ മനുഷ്യരും യേശു തന്നിലേക്ക് ആകർഷിക്കും. അങ്ങനെയാണ് എല്ലാവരും യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ യേശു ഉത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റു. ആ കാലഘട്ടം, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് പുതിയ നിയമം ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നത്. യേശുവിൻ്റെ ശക്തിയിലുള്ള ജീവിതവും വിശ്വാസ ജീവിതവും എല്ലാം പുതിയ നിയമത്തിലുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് പുതിയ നിയമത്തിലൂടെ യേശു നൽകുന്ന പ്രബോധനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പഴയത് ഈശോ അസാധുവാക്കുന്നില്ല, പക്ഷെ പൂർത്തിയാക്കുന്നു. അതായത് പണ്ട് പറഞ്ഞിരിക്കുന്നത് അവ്യക്തമായതിന് പൂർണ്ണമായ അർത്ഥം കൊടുക്കുകയും പൂർണ്ണമായ ദൈവത്തിൻ്റെ മനസ്സ് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയും പൂർണ്ണമായി ഈശോ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ തക്ക ആ തൻ്റെ പ്രബോധനങ്ങൾ പാലിക്കാൻ തക്ക ശക്തി നമുക്ക് നൽകിയിട്ടുണ്ട്. ഈശോയുടെ പ്രബോധനങ്ങൾ പലതും ചിലപ്പോൾ കടുപ്പമായിട്ട് തോന്നും. ഉദാഹരണത്തിന് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ വ്യഭിചാരം ചെയ്തെന്ന് കേട്ടിട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു. പിന്നെ നിൻ്റെ കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക, കൈ പാപഹേതുവാണെങ്കിൽ വെട്ടിക്കളയുക, ഈശോ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു വിശുദ്ധിയിലേക്ക്, നമ്മുടെ ഹൃദയത്തിലാണ് വിശുദ്ധി. പുതിയ നിയമത്തിൽ ദൈവം നമ്മുടെ ഹൃദയവിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഹൃദയവിശുദ്ധി യേശു ക്രിസ്തു തന്നെ നമുക്ക് നൽകുന്നു. അതാണ് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. പഴയ നിയമത്തിൽ പലപ്പോഴും ബാഹ്യമായ കാര്യങ്ങൾ, ബാഹ്യമായ ശുദ്ധീകരണ കർമ്മങ്ങൾ, ഭക്ഷണ കാര്യങ്ങളുടെ കർമ്മങ്ങൾ, പന്നിമാംസം കഴിക്കാൻ പാടില്ല, മറ്റു ചില നിബന്ധനകളുണ്ട്. പക്ഷേ ഇതെല്ലാം ഇതിനേക്കാൾ ഇതൊക്കെ പൂർത്തിയാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ആന്തരിക വ്യക്തിത്വത്തെ, ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനും അങ്ങനെ അവനെ നിത്യജീവൻ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ഈശോ പഠിപ്പിക്കുന്ന ഈശോയുടെ പുതിയ പ്രബോധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുതിയ പ്രബോധനമാണ് പുതിയ നിയമത്തിലെ ഏറ്റവും നമ്മെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമം പുതിയ നിയമം എന്നുള്ള വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കണം. എന്നാൽ രണ്ടും സമഗ്രമായി ദൈവവചനമാണ്, രണ്ടും പഠിക്കണം. പഴയ നിയമത്തിൽ ഈശോ മറിഞ്ഞിരിക്കുന്നുണ്ട്, അതിനെ പൂർത്തീകരിച്ച് ഈശോ വെളിപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമത്തിലും സുവിശേഷങ്ങളിലൂടെ കൂടുതലായി നമ്മൾ ഈശോയെ അറിയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രണ്ട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും നമ്മൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചൊരു സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾക്ക്. ഇതിൻ്റെ എല്ലാം കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രീ എമിനൻസ് എന്നാണ് സഭ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. 2 കൗൺസിലിലെ പ്രമാണ രേഖയിൽ സഭ ഉപയോഗിക്കുന്ന വാക്ക് പ്രീ എമിനൻസ് എന്നാണ്. സുവിശേഷങ്ങൾക്ക്, 4 സുവിശേഷങ്ങൾക്കും മറ്റ് ഗ്രന്ഥങ്ങളെക്കാൾ പ്രീ എമിനൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമം ഈശോയുടെ ഏറ്റവും അടുത്തുള്ള ഈശോയുടെ ഈശോയുടെ പൂർണ്ണത കൂടുതൽ വരച്ച് കാട്ടുന്നു, ഈശോയുടെ പ്രബോധനങ്ങൾ കാട്ടുന്നു, ഈശോയുടെ രക്ഷയെക്കുറിച്ച് കാണിക്കുന്നു എന്ന അർത്ഥത്തിൽ പുതിയ നിയമത്തിൽ അതിൽ തന്നെ പ്രസക്തി കൂടുതലുമുണ്ട്. അതിലും ഉപരിയായിട്ട് ഏറ്റവും പൂർണ്ണമായൊരു പ്രീ എമിനൻസ്, ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത് സുവിശേഷങ്ങൾക്കാണ് എന്ന് 2 കൗൺസിലിലെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വചനത്തെക്കുറിച്ചുള്ള പ്രബോധന രേഖയിൽ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വചന പഠനത്തിൽ വളരാനായിട്ട് ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈശോയുടെ സുവിശേഷത്തിൽ നിന്നും നമുക്ക് യേശുവിൻ്റെ ശക്തി, യേശുവിൻ്റെ സ്നേഹം, ഈശോയുടെ പ്രബോധനം സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, മാലാകമാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവിനും പുത്രൻ പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.